നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും കോവിഡ് കാഴ്ചകളും കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും തന്നെയാണ് ഓട്ടപ്രദക്ഷിണവും കണ്ടത്. ഈ വാർത്തകളും ഇതിന്റെ കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. എന്നാലും കാര്യങ്ങൾ ജനങ്ങളോട് പറയാതിരിക്കാൻ നമുക്കാകില്ലല്ലോ. ഇന്ന് 32,819 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് കോഴിക്കോട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. 5,015 പേർക്കാണ് ജില്ലയിൽ ഇന്ന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചത്. തൊട്ടു പിന്നാലെ എറണാകുളമുണ്ട്, 4,270 പേർക്ക്. എന്തായാലും ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ട്. ഈ നിയന്ത്രണങ്ങൾ തന്നെ തുടർന്നാൽ മതി എന്ന ഒരു നിലപാടിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ 2 ഞായറാഴ്ച നടക്കുകയാണല്ലോ. അന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ അന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി പറയുന്നത് ഇത്തരം ശക്തമായ നിയന്ത്രണങ്ങളുമായി തന്നെ മുമ്പോട്ട് പോയാൽ മതി, ഒരു സമ്പൂർണ്ണമായ നിരോധനാജ്ഞയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ. കൃത്യമായി തന്നെ വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കണം, മറ്റ് കൂട്ടം കൂടലുകൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഈ കൂട്ടം കൂടലും ബഹളം കൂട്ടലും ഒക്കെയാണ് കോവിഡ് ഇത്രയും വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്രയും വ്യാപിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോക്ഡൌണിന് സമാനമായ ശക്തമായ നിയന്ത്രണം വേണം എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ പോലെയുള്ള ഒരു സംഘടന, ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് തീർച്ചയായും നമ്മൾ കാര്യമായിട്ടെടുക്കണം എന്നാണ് പറയാനുള്ളത്. ലോക്ഡൌണിന് സമാനമായി ഏതാണ്ട് ലോക്ഡൌൺ എന്ന നിലയിലേക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളടക്കം സഹകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് നമുക്കും പറയാനുള്ളത്. IMA പോലുള്ള സംഘടനകൾ പറയുന്നത് തീർച്ചയായും നമ്മൾ അംഗീകരിക്കണം, അനുസരിക്കണം എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സൈന്യം എല്ലാവിധ സഹായങ്ങളും അവരുടെ എല്ലാവിധ ആസ്തികളും അതിന്റെ ആ ഒരു പ്രവർത്തന മികവുമൊക്കെ തന്നെ ഇത്തരത്തിൽ കോവിഡ് നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ആശുപത്രികൾ, ചികിത്സ, അതുപോലെ തന്നെ സഞ്ചാരം, അതുപോലെ മരുന്നെത്തിക്കൽ, ഓക്സിജൻ എത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സൈന്യം എല്ലാവിധ പിന്തുണയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കായി നൽകി കഴിഞ്ഞു. ഏതൊരു സാധാരണക്കാരനും സൈനിക ആശുപത്രി എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആശുപത്രികൾ അതുപോലെ തന്നെ വേണമെങ്കിൽ ട്രെയിൻ ഒരു ക്വാറന്റൈൻ സെന്ററോ അല്ലെങ്കിൽ ആശുപത്രിയോ ആക്കി മാറ്റാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി അറിയിക്കുന്നു. തീർച്ചയായും ഇന്ത്യൻ റെയിൽവേക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അന്തർദേശീയ കോവിഡ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് ഭരണാധികാരി, ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം ഹിന്ദിയിൽ അയച്ച ട്വീറ്റിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോണും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവിധ സഹകരണവും ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു, ഇന്ത്യക്ക് നൽകും എന്നുള്ള വാഗ്ദാനമാണ് ശ്രീ ഇമ്മാനുവൽ മാക്രോൺ നൽകിയിരിക്കുന്നത്. വളരെ നല്ല കാര്യം. തീർച്ചയായും ഇത് അന്താരാഷ്ട്ര രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ ഒരു മഹാമാരിയെ പൊരുതി തോൽപ്പിക്കാനുള്ള എല്ലാവിധ കരുത്തും ഇന്ത്യ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് മറ്റു വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലെ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർക്കായി കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഗുണ്ടാസംഘം ആക്രമിച്ച് പിടികൂടി. ഇതൊക്കെ ഇതിൽ നിന്നും BJP ഭാരതീയ ജനതാ പാർട്ടിക്കോ അല്ലെങ്കിൽ അനുബന്ധ ഘടകകക്ഷികൾക്കോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ല. ഇത് അവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല. ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടിന്റെ ഭാഗമായിട്ടുമാണ് എന്നാണ് BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. മാത്രമല്ല ഇതിൽ പലരും CPM പ്രവർത്തകർ ഉൾപ്പെടെ ഈ വിഷയം ഊതിപ്പെരുപ്പിക്കുന്നതിലും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിലും ഇതിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സംശയിക്കുന്നു. അപ്പോൾ CPM പ്രവർത്തകർക്കെതിരെയൊക്കെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും BJP തൃശൂർ ജില്ലാ കമ്മിറ്റി എന്നാണ് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പാലക്കാട് ജില്ലയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി എന്ന് തെറ്റായ വാർത്ത നൽകി കൈരളി പീപ്പിൾ TV BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നു. കൈരളി പീപ്പിൾ TV MD ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ന്യൂസ് ഹെഡ് NP ചന്ദ്രശേഖരൻ, പ്രാദേശിക ലേഖകൻ, പാലക്കാട് ജില്ലാ ലേഖകൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ BJP പരാതി നൽകിയിരിക്കുന്നത്. BJP പാലക്കാട് ജില്ലാ അധ്യക്ഷനാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വ്യാജവാർത്തകൾ ചമച്ചുവിടുന്നത് കൈരളിക്ക് പുത്തരിയൊന്നുമല്ലല്ലോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഈ ഒരു വാർത്തയോടും വിഷയത്തോടും പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇനി മദ്യം വീടുകളിൽ എത്തിക്കാനുള്ള, ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷനും അതുപോലെ ബാറുകളും ഒക്കെ അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ മദ്യം വീടുകളിൽ എത്തിക്കാനുള്ള പുതിയ പരിപാടിയുമായി ബെപ്കോ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത്ര പ്രായോഗികമല്ല എന്നും അഭിപ്രായമുണ്ട്. എന്തായാലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഓൺലൈനായി വീട്ടിലെത്തും. അതോ ഇനി പുതിയ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻ പോലെ എന്തെങ്കിലും ആപ്ലിക്കേഷനുകളോ മറ്റു കാര്യങ്ങളോ, ബെവ്ക്യൂ പോലുള്ള ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഇനി ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അത് അത്ര പ്രായോഗികമല്ല. എന്നാൽ പ്രാഥമികമായി തിരുവനന്തപുരത്തും എറണാകുളത്തും ഇത്തരത്തിൽ മദ്യം വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് ബെവ്കോ പറയുന്നത്.
അപ്പോൾ കുടിയന്മാർക്ക് സന്തോഷമായി കാണും, വീട്ടിലിരുന്ന് ഇഷ്ടം പോലെ മദ്യം കുടിക്കാം, വിളിച്ചു പറഞ്ഞാൽ മതി മദ്യം വീട്ടുപടിക്കലെത്തും. നിയമപരമായ മുന്നറിയിപ്പ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പിന്നെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നേരത്തെ തന്നെ ബിജു രാധാകൃഷ്ണൻ സരിത എസ് നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. സരിത എസ് നായർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 6 വർഷത്തെ തടവാണ് കോഴിക്കോട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത് എന്ന വാർത്ത കൂടി ഇന്ന് ഒട്ടപ്രദക്ഷിണം കാണാനിടയായി. പിന്നെ ഷംസീർ, എൻ ഷംസീർ, തലശ്ശേരി എംഎൽഎയുടെ ഭാര്യ ഷഹല ഷംസീറിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിയമിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ലഭിച്ച പരാതി, നേരത്തെ ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുകയും വി സിയോട് ഇതിന്റെ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഈ നിയമനം, ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നത് എന്തിനാണ്, അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ഉടൻ തന്നെ മരവിപ്പിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഷംസീറിന് ഏറ്റ അടുത്ത തിരിച്ചടി കൂടിയാണ്. എന്നാലും കിടന്ന് ന്യായീകരിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യും. അതാണല്ലോ ഷംസീറിനെ പോലുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. ന്യായീകരണമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി, ഏത് വിഷയം വന്നാലും. അതുപോലെ തന്നെ മൻസൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിയായ ഒരാളുടെ വീടും കാറും വണ്ടിയൊക്കെ കത്തിച്ചതായുള്ള വാർത്ത രാവിലെ കാണാനിടയായി. ഒരുപാട് വാർത്തകളുണ്ട്. രാവിലെ മുതൽ തന്നെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സുമംഗല മുത്തശ്ശി മരിച്ചുപോയി, ആ ഒരു കാര്യം കൂടി ഒന്ന് പറയുകയാണ്. ഈ വൈകുന്നേരമാണ്, സന്ധ്യയോടുകൂടിയാണ്. കഥകളിലൂടെ, കുട്ടിക്കഥകളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയ എല്ലാവരുടെയും മുത്തശ്ശിയായിരുന്നു സുമംഗല എന്ന ലീല നമ്പൂതിരിപ്പാട്, ലീല അന്തർജനം. സുമംഗല മുത്തശ്ശി യാത്രയായിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂരിൽ ചികിത്സയിലായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു ചികിത്സയിൽ. എന്തായാലും ആ കുഞ്ഞിക്കഥകളിലൂടെയും കുഞ്ഞിക്കവിതകളിലൂടെയും ആ കുഞ്ഞെഴുത്തുകളിലൂടെയും എന്നും സുമംഗല മുത്തശ്ശി കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ഒക്കെ മനസ്സിൽ ജീവിക്കും. ടീം തത്തുമയുടെ പ്രണാമം അർപ്പിക്കുന്നു സുമംഗല മുത്തശ്ശിക്ക്. അപ്പോൾ ഓട്ടപ്രദക്ഷിണം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ പ്രദക്ഷിണ കാഴ്ചകളുമായി നാളെ തിരികെ എത്താം. നന്ദി, നമസ്കാരം.